ഹായ് സൈക്കോ ആംഗ്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. അപ്പൊ എന്റെ പേര് നിസാം. അപ്പൊ ഇന്നത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫിഷിംഗ് വീഡിയോ ആണ് കേട്ടോ. ഫിഷിംഗ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും, അതുപോലൊക്കെ ഒരു ഇതൊക്കെ പാടായിട്ട് എന്താ പറയുക, ഒരു മീ മിസ്സാവലും കിട്ടലും ഒക്കെ പാടെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്തായാലും അത്യാവശ്യം സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് കേട്ടോ. വെറുതെ ഒന്നല്ല, ഏകദേശം രാവിലെ 6 മണിക്ക് എത്തിയിട്ട് ഇപ്പോൾ ഏകദേശം 10 മണിയായി. അപ്പോൾ ഇത്രയും സമയം നമ്മൾ ഇവിടുന്ന് കാസ്റ്റ് ചെയ്തിട്ട് എന്നിട്ടാണ് നമുക്ക് ഈ മീൻ കിട്ടുന്നത്. പലരും ചോദിച്ചിട്ടുണ്ട് പെട്ടെന്ന് മീൻ കിട്ടുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഈ വീഡിയോ, ഈ ഇത്രയും മണിക്കൂറിൻ്റെ വീഡിയോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ആക്കിയിട്ട് വിടുന്നത്. കാരണം നമ്മൾ 6 മണിക്ക് വന്ന് 10 മണിക്കൂർ ഇത്രയും മണിക്കൂർ നിന്ന് നമ്മൾ കാസ്റ്റ് ചെയ്യണം. അതിലാണ് ചിലപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ മീൻ കിട്ടുന്നത്. അപ്പോൾ പറയാനുള്ള ഇത്രേ ഉള്ളൂ. കാരണം നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം, മീനിന് മാക്സിമം ട്രൈ ചെയ്തിട്ട് എന്തായാലും നമുക്ക് അതിനുള്ളൊരു ഫലം കിട്ടും ഉറപ്പാണ്. കാരണം ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അതുകൊണ്ട് പറയട്ടെ. ഇപ്പോൾ പൊതുവേ മൊത്തത്തിൽ മോശമായിരുന്നു, മീൻ കിട്ടാത്ത കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ലുക്കാനൻ്റെ ടൈഗർ പ്രോൺസ് ആണ്. 17 ഗ്രാം ഉണ്ടാവും. അപ്പോൾ വെള്ളത്തിൻ്റെ ടൈഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഹൈ ടൈഡിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഒന്നര മണിക്കൂർ ആവുന്നു, അത്രേ ഉള്ളൂ. 1 മണിക്കൂർ ആയിട്ടുണ്ടാവില്ല. ഈ ഒരു സമയത്താണ് നമ്മൾ കാസ്റ്റിംഗ് ഇറങ്ങിയിരുന്നത്. നമ്മളെ ബാബു, സംസു, മൊയ്തീൻ, നമ്മൾ 4 ആൾക്കാർ ടോട്ടലുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം നല്ല അടിപൊളി വെള്ളമാണ്. അപ്പോൾ നമ്മൾ റിട്രീവ് ചെയ്യുന്നുണ്ട്. ഷ്രിമ്പ് ആകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഷ്രിമ്പ് ഉപയോഗിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടക്ക് ചാൻസ് വളരെ കുറയും. ഇപ്പോൾ ഷാർക്കിനകത്താണെങ്കിലും നമുക്ക് വെമുക്ക് ഇടാം. കുറച്ചും കൂടി എന്താ പറയുക, സിമ്പിളാക്കി കൊണ്ടുവരാൻ പറ്റുന്നത് ഷ്രിമ്പാണ്. അത്യാവശ്യം റിസൾട്ടും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ചാടും നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അങ്ങനെ എല്ലാ സ്പോട്ടിലും ഉപയോഗിക്കില്ല. നമുക്ക് ചില സ്പോട്ടിൽ അങ്ങനെ നമുക്ക് എറിയാൻ പറ്റുന്ന സ്പോട്ടുകളുണ്ട്, അവിടെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചാട് എറിയാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആ ചെമ്പലിനൊക്കെ പിടിച്ച വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്തൊക്കെ നമ്മളെ വലിയൊരു ചെമ്പൽ പിടിച്ചിട്ടുണ്ട്, ഒരു 3 സംതിങ്ങിൻ്റെ. അതിനകത്തൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ചാടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട മുന്നിൽ തന്നെ വലിയ കല്ലാളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് എന്താ പറയുക, നമ്മളിങ്ങനെ കാസ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിലിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാലിപ്പോൾ നമുക്ക് ഇതേ പറ്റുള്ളൂ, ചുമ്പേ പറ്റുള്ളൂ. വല എടുക്കുന്നുണ്ട്. ഏകദേശം അവിടുന്ന് നോക്കുകയാണെങ്കിൽ 6-7 മീറ്റർ അപ്പുറത്താണ് വല എടുക്കുന്നത്. അപ്പോൾ വെള്ളം ഇങ്ങനെ ഇറങ്ങിയോണ്ട് നിൽക്കണ്ട, നമ്മൾ ഏറ്റവും ലാസ്റ്റിലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു തിരിശീലുണ്ട് വെള്ളം. ോ ഞാൻ അമൂറാന്ന് എഴുതിട്ട് ആ കല്ലിനെ മറുന്നാടോ. ശ്രിമ്പ് അതിൻ്റെ അകത്തിരുന്ന് ഇല്ല, ഒരു 4-5 കിലോ അത്ര വരുള്ളൂ. ഞാൻ അമൂറ കല്ലിന്റെ അടുക്കുന്ന അടുത്ത്. നമുക്ക് ഭാഗ്യമില്ല കേട്ടോ, കാരണം ഒരു നരിയാണ് അടിച്ച ശേഷം നമുക്ക് അറിയില്ല. കുറക്കെന്ന് പറഞ്ഞാൽ ഇത്രയും ഇറങ്ങിക്കിടക്കുന്ന കല്ലാണ്. അപ്പൊ അതിന് മറുന്ന് എടുത്തപ്പോ അമൂറാന്ന് എഴുതി. അങ്ങനത്തെ ഒരു സ്ട്രൈക്കാണ് കിട്ടിയത്, ഒരു പതിയെ വന്നിട്ടുള്ള സ്ട്രൈക്ക്. പക്ഷെ മീൻ വെള്ളത്തിന് പൊങ്ങിട്ട് വന്നപ്പോഴാണ് നമുക്കത് കാളാഞ്ചി എന്ന് മനസ്സിലായത്. ടൈഗർ പ്രോൺസ് തന്നെയായിരുന്നു, പക്ഷെ നമുക്ക് ഉക്ക് മാത്രം അതിൽ തിരിച്ചു കിട്ടി. ഇപ്പോൾ നമ്മളെ കയ്യിൽ വേറൊരു ടൈഗർ പ്രോൺസ് കൂടെ ഉണ്ട്, അത് 13 ഗ്രാം ആയിരുന്നു. അപ്പോൾ മാറ്റിയിട്ട് 17 ഗ്രാം ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇത് വെച്ചിട്ടൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒന്ന് മിസ്സായി. ഇന്ന് എന്താ നമ്മളെ കയ്യിൽ നിന്ന് ഒന്ന് മിസ്സായി. അത് ബാബുനാണ് കഴിഞ്ഞ ദിവസം ഒന്ന് മിസ്സായത്. ആ വീഡിയോ കണ്ടുണ്ടാവും. ഇന്നിപ്പോൾ അതേ നമുക്ക് മിസ്സായി, പകില്ല. എന്തായാലും നമുക്ക് ഇനിയും നോക്കട്ടാ, നമുക്ക് ഇനിയും കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ,
മെല്ലെ പോ മെല്ലെ പോ ഏ ബ്രേഡാണ് ബ്രേഡാണ് അയ്യോ കയ്യോ കേട്ടോ കയ്യോ കേ ഓക്കെ ഓക്കെ നോക്കി അങ്ങടോ ഇപ്പ मेल मेल पोरे लोक या मिस्सा पेड़ी समय नरी मिस्स अटा वेट चेक टाइगर पॉइंट्स पद्राम स्ट्राइक कास्ट अब स्ट्राइक कल बाकी अब नमुक अमूर कटी कुछ लोंग कुछ विशेष स्ट्राइक किटी ना कुरे कास्टे अब क्याम बैटरी कुरवलो स्ट्राइक किटी षोणा कुरे विशलसा अब नमक आदमी नमक नरी अड़ी मिस्साईपोई श्रिंप बोड़ी अब रामा अमूर मूं मूं मूर समति लिपर पड़ा मूं इरूर अब इनकान कैरीटा इन कास्ट नोक कुछ कह्यू